സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ബ്രിട്ടീഷുകാരുടെ കീഴിൽ പാലസ്തീന രാജ്യത്ത് ആദ്യത്തെ മുഖ്യ റബ്ബിയായിരുന്നു അബ്രഹാം ഐസക് കുക്ക്. അദ്ദേഹത്തിൻ്റെ അധികമാരും ഗ്രഹിക്കാത്ത, അതല്ലെങ്കിൽ പലരും വളച്ചൊടിച്ചിട്ടുള്ള ഒരു കവിതയാണ് ദ ഫോർ ഫോൾഡ് സോങ്, നാല് തരപ്പാട്ട്. നാല് തരം പാട്ടുണ്ടത്രേ. ചിലർ സ്വന്തം പാട്ടുകൾ മാത്രമേ പാടൂ, എല്ലാത്തിനും ഉത്തരങ്ങൾ അവർ അവരിൽ മാത്രം തേടുന്നു. ചിലർ രാജ്യത്തിനു വേണ്ടിയാണ് പാടുന്നത്, വരച്ചു ചേർത്ത അതിർവരമ്പുകൾക്കുള്ളിൽ അവരുടെ രാജ്യം, പുറത്തുള്ളതൊന്നും അവർ ശ്രദ്ധിക്കാറേയില്ല. ചിലർ മാനവരാശിയുടെ പാട്ട് പാടുന്നു, മനുഷ്യൻ്റെ മഹത്വം ദർശിച്ചുകൊണ്ട് കൂടുതൽ തെളിച്ചത്തിനും വെളിച്ചത്തിനുമായി അവർ പാടുകയാണ്, മനുഷ്യരെ ഒന്നായി കണ്ടുകൊണ്ട്. പിന്നെയും ചിലരുണ്ട്, അവർ സർവചരാചരങ്ങളെയും കാണുന്നു, മനുഷ്യരെ മാത്രമല്ല. അവർ സർവലോകത്തോടുമൊപ്പം പാടുന്നു, വരാനിരിക്കുന്ന ലോകത്തിൻ്റെ മക്കളാണവർ. ദ സോങ് ഓഫ് ദ സോൾ ഓഫ് ദ നേഷൻ ഓഫ് ഹ്യൂമാനിറ്റി ഓഫ് ദ വേൾഡ്. അങ്ങനെ നാല് തരം പാട്ടുകൾ. ചിലർക്ക് ചില പാട്ടുകൾ മാത്രമേ വഴങ്ങൂ എന്ന് വെച്ചിട്ട് അവരോട് കലഹിക്കേണ്ട. നാല് പാട്ടും വഴങ്ങുന്നവരുമുണ്ട്. അവർ അവ ചിട്ടയായി ധ്വനി ഭംഗിയോടെ സമന്വയിപ്പിക്കും. അവർ അങ്ങനെ നാലും ചേർത്ത് വിശുദ്ധിയുടെ പാട്ടുകൾ പാടുന്നു, സോങ്സ് ഓഫ് ഹോളിനെസ്. അത് ദൈവത്തിൻ്റെ പാട്ട് തന്നെയാണ്, സോളമൻ പാടിയതുപോലെ പൂർണ്ണതയും ശാന്തിയും വിളയിക്കുന്ന ഗാനങ്ങൾ. ഇസ്രായേൽ എന്നത് ഷിർ ഏൽ, ദൈവഗീതം ആകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കവി നിർത്തുകയാണ്. എല്ലാവർക്കും ഈ വിശുദ്ധഗാനം പാടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്. സോളമൻ്റെ ഗീതമെന്ന ഈ ആദർശ കാവ്യത്തെക്കാൾ അഴകും നിറവുമുള്ള ഒരു ഗാനം നാം ഇന്ന് കാണും, ദൈവമനുഷ്യനായ ക്രിസ്തുവെന്ന സ്നേഹഗീത. കാരണം ഇന്ന് സുവിശേഷം പറയുന്നത് പോലെ മത്തായി 12:38-42 വരെ, ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. അതിലേക്ക് വരുന്നതിന് മുൻപ് നാം ചെങ്കടൽ തീരം വരെ ഒന്ന് പോകുകയാണ്. പുറപ്പാട് സംഭവം ആരംഭിച്ചു കഴിഞ്ഞു. ഫറവോ ഭയചകിതനായി ഇസ്രായേൽ മക്കളെ മോശയുടെ നേതൃത്വത്തിൽ വിട്ടയക്കുകയാണ്. അവർ വിജയശ്രീലാളിതരായി വൻ സമൂഹമായി ചെങ്കടൽ തീരത്ത് ഗോത്രം ഗോത്രങ്ങളായി കാത്തിരിക്കുന്നു. ഈ പുറപ്പാടിൻ്റെ രീതി കണ്ടപ്പോൾ ഈജിപ്ഷ്യൻ കാവൽക്കാർക്ക് മനസ്സിലായി ഇത് തിരിച്ചു വരാനുള്ള പോക്കല്ല, എന്നേക്കുമായുള്ള കടന്നുപോക്കാണെന്ന്. അതിനാൽ തന്നെ അവർ ഫറവോയെ വിവരമറിയിക്കുകയാണ്. അങ്ങനെ ഫറവോ ഈ ജനത്തെ ദാസ്യത്തിൽ നിന്ന് വിട്ടയച്ച തൻ്റെ തീരുമാനത്തെ പുനഃപരിശോധിക്കുകയാണ്. അവൻ്റെ ഹൃദയം കഠിനമായി. അവൻ്റെ മാത്രമല്ല, ഈജിപ്ഷ്യൻ ജനതയുടെ ഹൃദയം കഠിനമായി തീരാൻ ദൈവം ഇടവരുത്തി. ദൈവത്തിനോട് മല്ലിടാൻ തുനിയുന്നവൻ അതിനാൽ തന്നെ ഹൃദയം കഠിനമാക്കുന്നു. ഫറവോ ചിന്തിക്കുന്നത് ഈ ജനം കടലിനും മരുഭൂമിക്കുമിടയിൽ പെട്ടുകിടക്കുകയാണെന്നാണ്. അതിനാൽ അവർ കുടുങ്ങിക്കിടക്കുകയാണെന്ന് ഫറവോ പറയുന്നു. പുറപ്പാട് 14:3, ഒരു ഭൂമിശാസ്ത്ര കുരുക്ക് പോലെ, ജോഗ്രഫിക്കൽ ലോക്ക്. ഇന്നലെ നാഥൻ നമ്മെ മരുഭൂമിയിലേക്ക് സ്നേഹപൂർവ്വം കൂട്ടിക്കൊണ്ടുപോകുന്നത് നാം ശ്രദ്ധിച്ചല്ലോ. പക്ഷേ എങ്കിലും അവൻ മരുഭൂമിയിൽ വെച്ച് നമ്മെ പറഞ്ഞു പറ്റിക്കുമോ എന്ന് നമ്മൾ പേടിച്ചിരിക്കുകയാണ്. ഫറവോയാകട്ടെ ആ പേടിയെ ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പറയുന്നു, മരുഭൂമി അവരെ കുടുക്കിലാക്കിയിരിക്കുന്നു. ആന്തരികമായ അർത്ഥത്തിൽ ഇഹലോകം നമ്മുടെ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ മേൽ വയ്ക്കുന്ന ഒരു പൂട്ടുപോലെ നമുക്കിതിനെ വായിച്ചെടുക്കാം. ആത്മാവിനെ തടുക്കുന്ന ശരീരം. പക്ഷെ ദൈവം ആ താഴ് തകർത്തുകൊണ്ട് തന്നെയാണ് ആത്മാവിൻ്റെ സ്വാതന്ത്ര്യം നൽകുന്നത്. ശരീരവും ലോകവും മേലിൽ നാശകാരികളല്ല, അനുഗ്രഹവേദികളാണ്. അതിനാൽ പുറപ്പാട് 14:8, സംഖ്യ 33:3 എല്ലാം ഓർമ്മിപ്പിക്കുന്നത് പോലെ, കുടുങ്ങിക്കിടക്കാനല്ല ദൈവം ഈ ജനത്തെ ഈ ദേശത്തേക്ക് കൊണ്ടുവന്നത്, തൻ്റെ ബലിഷ്ഠമായ കരങ്ങളാൽ മോചിപ്പിക്കാൻ തന്നെയാണ്. ഫറവോയ്ക്ക് അവിടെ തെറ്റിപ്പോയി. ഫറവോ തൻ്റെ ജനത്തെ അമ്മോ അവൻ്റെ കൂടെ കൊണ്ടുവന്നു, ഇമ്മോ തേരാളികളെയും എല്ലാം തികഞ്ഞ അവൻ്റെ യുദ്ധവീരന്മാരെയും. അവരുടെ ആവേഗം കണ്ട് ചെങ്കടൽ തീരത്ത് സ്വസ്ഥമായിരുന്ന ജനം ആകെ കുഴഞ്ഞ് തകർന്ന് നിലവിളിച്ചുകൊണ്ട് ചോദിക്കുന്നു. അവർ അറിയുന്നില്ല മഹാശക്തനായ ദൈവം തൻ്റെ ജനത്തോടത്ത് സന്നിഹിതനാണെന്ന്. ഫറവോ തൻ്റെ സൈന്യത്തോടൊപ്പം എന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ശക്തിയോടെ. ഭയചകിതരായ ഇസ്രായേൽ മക്കൾ ചോദിക്കുകയാണ്, ഞങ്ങൾ എന്ത് ചെയ്തിട്ടാണ്? ഈജിപ്തിൽ ശവക്കല്ലറകളില്ലാഞ്ഞിട്ടാണോ മരിക്കാൻ ഞങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ദൈവത്തിന് മോശയ്ക്കും നേരെ ജനം ഉന്നയിക്കുന്ന സമാനമായ ആക്ഷേപങ്ങൾ പുറപ്പാട് വിവരണങ്ങളിൽ നിരവധിയുണ്ട്. അതിനെയൊക്കെ ആധാരമാക്കിയാണ് സങ്കീർത്തനം 95 ഇന്ന് നമ്മോട് പറയുന്നത്, അന്ന് നിങ്ങളുടെ പിതാക്കന്മാർ
മറുതരിച്ചതുപോലെ കൈപ്പുയലർത്തിയതുപോലെ ഇന്ന് നിങ്ങൾ ചെയ്യരുത്. ഇന്ന് സങ്കീർത്തനം 95 നമ്മോട് പറയുകയാണ്, ദൈവസ്വരം കേൾക്കുന്ന നാം ഹൃദയം കഠിനമാക്കരുത് എന്ന്. ഹൃദയ കാഠിന്യം ഈജിപ്തിൻ്റെ മാത്രം ദോഷമല്ല, ഇസ്രായേലിനും നല്ല ഒന്നാന്തരം ഹൃദയ കാഠിന്യമുണ്ട്. അതുകൊണ്ട് ചെങ്കടലിൽ ഈജിപ്ത് മുങ്ങിയതും ഇസ്രായേൽ മുങ്ങാതെ കടന്നതും ദൈവത്തിൻ്റെ പക്ഷപാതത്തിൻ്റെ സൂചനയല്ല, ഹൃദയ കാഠിന്യം നമ്മെ എവിടെ എത്തിക്കും എന്നതിൻ്റെ ദൃഷ്ടാന്തം മാത്രമാണ്. ഈ ഹൃദയ കാഠിന്യം ഒരേ വാചകത്താൽ തന്നെ ഈ പാഠഭാഗത്ത് ഈജിപ്തിനും ഇസ്രായേലിനും കുറിച്ച് നൽകുന്നുണ്ട്. നമ്മൾ എന്താണ് ഈ ചെയ്തത്? പുറപ്പാട് 14:5 എന്ന് ചോദിച്ചുകൊണ്ട് ഫറവോ ദൈവത്തിനെതിരെ തിരിയുന്നു. നീ ഞങ്ങളോട് എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് പുറപ്പാട് 14:11 ഇസ്രായേൽ ജനം ദൈവത്തിൽ നിന്ന് തിരിയുന്നു. അതിനാൽ അവിശ്വാസത്തിൻ്റെയും തന്നിഷ്ടത്തിൻ്റെയും ആൾക്കൂട്ടം പോലെ ഈ രണ്ട് മഹാജനസഞ്ചയത്തെ ദൈവം ചെങ്കടൽ തീരത്ത് ഒരുമിച്ച് കൊണ്ടുവരികയാണ് മുഖാമുഖം. ഇന്നലെ നാം കണ്ടില്ലേ, വിജാതിയർക്കോ യഹൂദർക്കോ പ്രത്യേക മേന്മയോ ദോഷമോ ഒന്നുമില്ല. ദൈവം അവരെ ഒരുമിപ്പിച്ച് ചേർത്തത് തന്നിലേക്ക് എല്ലാം അനുരഞ്ജിതരാക്കാൻ വേണ്ടി തന്നെയാണ്. അതിനാൽ ആരായാലും ക്രിസ്തുവിലേക്ക് താണിറങ്ങി വരാൻ തങ്ങളുടെ ജീവിതത്തിൻ്റെ സ്വാർത്ഥ വഴികൾ മാറ്റിമറിക്കുക തന്നെ വേണം. തുടക്കത്തിൽ റബ്ബി കുക്കിൻ്റെ കവിതയിൽ നാം കണ്ടതും ഇതുതന്നെയാണ്. ഹൃദയം തുറക്കുന്നതിൻ്റെ പടികയറ്റമാണത്. സ്വാർത്ഥതയിൽ നിന്ന് ദൈവത്തിലേക്ക് തുറക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ഗീതം. ഇന്ന് സങ്കീർത്തനമായി നാം പുറപ്പാട് 15 ആലപിക്കുന്നത്. ഒരു കടൽപ്പാട്ടാണത്. ചെങ്കടൽ കടന്നപ്പോൾ ഇസ്രായേൽ പാടിയത്. ഞാൻ പാടട്ടെ അഷീറ എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഗീതം, അത് ആത്മാവിൻ്റെ മറയില്ലാത്ത പ്രഘോഷണം തന്നെയാണ്. ആ ഗീതത്തിൽ ദൈവം മാത്രമാണ് വീരൻ, മോശയല്ല, മറ്റാരുമല്ല. രക്ഷ ദൈവകൃപ മാത്രമാണ് എന്ന ബോധ്യം ഊട്ടിയുറപ്പിക്കുകയാണ് ഇത് ചെയ്യുന്നത്. ദൈവമഹത്വം ദർശിക്കുന്ന ആ ചെങ്കടൽ തീരത്ത് ജനം പാടുന്നു എളിമയുടെ ഈ ഗീതം. സങ്കീർത്തനം 115 പിന്നീട് ഓർമ്മിപ്പിച്ചതുപോലെ, ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിനാണ് മഹത്വം. ദൈവത്തിൻ്റെ ദാസർക്കും ഇതേ മനോഭാവം തന്നെയായിരിക്കണം ഉണ്ടാകേണ്ടത് എന്ന് നാഥൻ പഠിപ്പിച്ചിട്ടുമുണ്ട്, ലൂക്കാ 17:10. അല്ലാതെ ചെങ്കടൽ തീരത്ത് ദൈവശക്തിയും പരിപാലനയും മറന്നു പെരുമാറുന്ന ഈജിപ്തിനെയും ഇസ്രായേലിനെയും പോലെ ആകരുത് നമ്മൾ. നാം പുതുമനുഷ്യരാണ്, ഇന്നലെ FSR 2 പഠിപ്പിച്ചതുപോലെ. നമ്മെ തന്നോടും പരസ്പരവും അനുരഞ്ജിതരാക്കുന്ന ഈ കർത്തവ്യം ക്രിസ്തുവിലൂടെ ദൈവം നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ്. 2 കൊരിന്ത്യർ 5, FSR 2, ഇതെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മെ ഓർമ്മിപ്പിക്കുന്നതുപോലെ. ചെങ്കടൽ തീരത്ത് ഭിന്നതയുടെ ആ കന്മതിൽ തന്നെയാണ് തകരുന്നത്. നിന്റെ പാപം എൻ്റെ പാപത്തേക്കാൾ വലുതല്ല, എൻ്റെ നീതി നിന്റെ നീതിയേക്കാളും. അതിനാൽ ഒരേ കാരുണ്യം തേടാൻ നമുക്ക് ഒരേ മനസ്സോടെ ദൈവസന്നിധിയിലണയാം. ക്രിസ്തുവിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന വൻ കാര്യങ്ങൾ കണ്ടിട്ടും മനസ്സിലാകാതെ പോകുകയാണ് ഇന്ന് സുവിശേഷത്തിൽ നാഥൻ്റെ പ്രതിയോഗികൾ. തൊട്ടുമുന്നേ നാഥൻ പ്രഖ്യാപിച്ചിരുന്നു താൻ ദേവാലയത്തേക്കാൾ വലിയവനാണെന്ന്, മത്തായി 12:6, ശാപത്തിൻ്റെ അതിനാഥനാണെന്ന്, 12:8, ദൈവാത്മശക്തിയാൽ ദൈവരാജ്യം സ്ഥാപിക്കുന്നവനാണെന്ന്, 12:28. ഇതിനെല്ലാം തെളിവ് ചോദിക്കുകയാണ് ഇന്ന് ഫരിസേയരും നിയമജ്ഞരും. അടയാളങ്ങൾ തരിക, അത് കണ്ടുകൊണ്ട് നിന്റെ അധികാരം ഞങ്ങൾ തിരിച്ചറിയട്ടെ. നാഥൻ പറയുന്നു, ഇനി ഉയർപ്പിൻ്റെ അടയാളമല്ലാതെ മറ്റൊന്നും നിങ്ങൾക്കില്ല. വിശ്വസിക്കാനാണെങ്കിൽ നിങ്ങൾക്ക് ഇതിനകം വേണ്ടതിലധികം അടയാളങ്ങളും ഉറപ്പുകളും ലഭിച്ചു കഴിഞ്ഞു. നിങ്ങൾ ഹൃദയം കഠിനമാക്കുകയാണ്. അസാധ്യമായി പെരുമാറുന്ന ഈ തലമുറയെക്കുറിച്ച് നാഥൻ പരിതപിക്കുന്നു. നാം ഇപ്രകാരം ഈ തലമുറയെപ്പോലെ ആകാതിരിക്കാൻ സങ്കീർത്തനം 95 നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ മാത്രമേ നമുക്കും ചെങ്കടൽ കടന്നു വന്നിട്ട് ഉള്ളം തുറന്ന് പാടാൻ സാധിക്കൂ. ഞാനൊരു പാട്ട് പാടട്ടെ അഷീറ, ദൈവത്തിൻ്റെ മണമുള്ള ഒരു കടൽപ്പാട്ട്.